പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിൽ കാട്ടാന യുവതിയെ ചവിട്ടിക്കൊന്നു എന്ന വാർത്ത വരുന്നു. കൗണ്ടിക്കൽ പ്ലാമരത്ത് മല്ലികയാണ് കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിച്ചത്. രാത്രി 2:30 മണിയോടെയായിരുന്നു സംഭവം. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി തത്സമയം ചേരുന്നു. നിഖിൽ, ഗുഡ് മോർണിംഗ് അഗെയിൻ. നിഖിൽ, വിവരങ്ങൾ. ഇന്ന് പുലർച്ചെ 2:30 കൂടി കാട്ടാനയുടെ ശബ്ദം കേട്ട് വീടിന് പുറത്തേക്കിറങ്ങിയ പ്ലാമരത്ത് മല്ലികയ്ക്കാണ് ഈ ഒരു ദൗർഭാഗ്യകരമായ സംഭവത്തിന് ഇരയാകേണ്ടി വന്നത്. കഴിഞ്ഞ ഏതാനും നാളുകളായി ഈ പ്രദേശത്ത് കാട്ടാനയുടെ ആക്രമണമുണ്ട്. നിരന്തരം കാട്ടാന ഈ മേഖലയിൽ എത്തിച്ചേരുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. അപ്പോഴെല്ലാം വനം വകുപ്പ് വാച്ചർമാരെത്തി ഇവരെ കാടിലേക്ക് തന്നെ തെളിയിച്ചു വിടുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് ഉൾവനത്തിലേക്ക് പോകാൻ ഈ കാട്ടാനകൾ തയ്യാറായിരുന്നില്ല. ആ കൂട്ടത്തിലെ ഒരു കാട്ടാനയാണ് ഇന്ന് പുലർച്ചെ ഏതാണ്ട് 2:30 മണിയോടുകൂടി കൗണ്ടിക്കൽ പ്ലാമരത്ത് ഭാഗത്തേക്ക് എത്തുകയും അവിടെ നിന്ന് ഈ കാട്ടാനയുടെ ശബ്ദം കേട്ട് വീടിന് പുറത്തേക്ക് ഇറങ്ങിയ മല്ലികയെ ചവിട്ടിക്കൊല്ലുകയും ചെയ്തത്. രാത്രി ശബ്ദം കേട്ട് ആണ് ഇവർ പുറത്തേക്ക് ഇറങ്ങിയത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ ജനവാസ മേഖലയിൽ നിരന്തരം കാട്ടാനയുടെ ശല്യം ഉണ്ടായിരുന്നു. വനംവകുപ്പ് വാച്ചർമാർ ആ സമയത്തെല്ലാം തന്നെ പ്രദേശവാസികൾ വിവരമറിയിക്കുകയും ചെയ്തിരുന്നു. അപ്പോഴെല്ലാം തന്നെ ഈ ആനകളെ കേവലം കാടിനകത്തേക്ക് തെളിച്ചു വിടുക മാത്രമാണ് അവർ ചെയ്തത്. കൃത്യമായ നടപടി അപ്പോൾ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു എന്നാണ് അപ്പോൾ പ്രദേശവാസികൾ പറയുന്നത്. ഉടനെ തന്നെ ഈ ആനയുടെ ചവിട്ടേറ്റ് ഉടനെ തന്നെ മല്ലികയെ അഗളി ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. എസ് കെ. താങ്ക് യു നിഖിൽ പ്രമേഷ്.